സാലറി ചലഞ്ചിന്റെ ഓർഡർ കത്തിച്ച സ്വകാര്യ സ്കൂൾ അധ്യാപകരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ശരിയാണോ? ഇവരെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒട്ടേറെ ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ അരങ്ങേറുന്നത്. ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന അഭിപ്രായങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്വകാര്യ സ്കൂൾ അധ്യാപകരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതും അവരെ ആക്ഷേപിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സർക്കാർ ഇറക്കിയ ഉത്തരവ് കത്തിച്ചതിന്റെ ദൃശ്യങ്ങൾ കാട്ടി അവരെ ആക്ഷേപിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ. 6 ദിവസത്തെ ശമ്പളം മാറ്റിവെക്കണമെന്ന സർക്കാർ ഉത്തരവാണ് അവർ കത്തിച്ചത്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അധ്യാപകർ ഈ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. ഇങ്ങനെ പ്രതിഷേധിച്ച സ്വകാര്യ സ്കൂൾ അധ്യാപകരെ നമുക്ക് കുറ്റം പറയാനാകുമോ? ഏറ്റവും സ്വാഭാവികമായ പ്രതികരണമല്ലേ അവർ നടത്തിയത്? 25 ലക്ഷം മുതൽ 40-50 ലക്ഷം രൂപ വരെ സ്വകാര്യ സ്കൂൾ മാനേജർമാർക്ക് കോഴ കൊടുത്താണ് പല അധ്യാപകരും ജോലിയിൽ കയറിയിട്ടുള്ളത്. ഇവർക്ക് പ്രതിമാസം ഗഡുക്കളായി തിരിച്ചു കിട്ടുന്ന തുകയാണ് ഈ പറയുന്ന ശമ്പളം. അത് സർക്കാർ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചാൽ അവർ പ്രതികരിക്കുകയില്ലേ? ഇത്രയും തുകയുടെ പലിശയായി കണക്കാക്കിയാൽ പോലും ഇതിൽ കൂടുതൽ തുക വരുമെന്നാണ് കണക്കാക്കേണ്ടത്. അത് 1 മാസം മുടക്കം വന്നാൽ അതിന്റെ വേദന ആ അധ്യാപകനും അല്ലെങ്കിൽ അധ്യാപികയ്ക്കും അവരുടെ കുടുംബത്തിനും മാത്രമേ അറിയുകയുള്ളൂ. 40-50 ലക്ഷം വാങ്ങി നിയമിക്കുന്ന മാനേജർ അല്ല ഈ പ്രതിമാസ ഗഡുക്കൾ തിരികെ കൊടുക്കുന്നതെന്ന ഒരു വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. പണം പ്രതിമാസം തിരികെ കൊടുക്കുന്നത് വാങ്ങിയ ആളുടെ അമ്മാവന്മാരുമല്ല, സർക്കാർ ഖജനാവിൽ നിന്നാണെന്ന് മാത്രം. സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം ഇനത്തിൽ മാസം തോറും കൊടുക്കുന്ന തുകകൾ. 40-50 ലക്ഷം രൂപ കോഴയായി വാങ്ങിക്കുന്ന സ്കൂൾ മാനേജർമാരാണ് ഇതിന്റെ ഗുണഭോക്താവെങ്കിൽ നികുതി ഇനത്തിൽ കൊടുക്കുന്ന സാധാരണക്കാരന്റെ പൈസയാണ് പലിശ ഇനത്തിൽ, അതായത് മാസ ഗഡുക്കളായി ശമ്പള ഇനത്തിൽ ഈ അധ്യാപകർക്കും അനധ്യാപകർക്കും നൽകുന്നതെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ കോഴപ്പണം കൊടുക്കുന്നത് ഒന്നുകിൽ കടം വാങ്ങിയോ അല്ലെങ്കിൽ അവന്റെ വസ്തു വിറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് കണ്ടെത്തിയതായിരിക്കണം. ഒരുപക്ഷെ സ്ത്രീധനം പോലുള്ള മനോഹരമായ മൂലധനവും ഇതിനു വേണ്ടി കണ്ടെത്തുന്നു. ഒരാൾ കൊടുത്ത വൻ തുകയ്ക്ക് പ്രതിമാസം പലിശ ഇനത്തിൽ ഗഡുക്കളായി കിട്ടുന്ന ഈ തുക തീർച്ചയായും അയാൾക്ക് മുടക്കമില്ലാതെ കിട്ടാൻ അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ പ്രകടനമാണ് ഇത്തരം കത്തിക്കൽ പ്രതിഷേധത്തിലൂടെ നാം കണ്ടത്. ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 2018 വൻ പ്രളയത്തെ തുടർന്ന് സർക്കാർ സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ 90% സ്വകാര്യ സ്കൂൾ അധ്യാപകരും ആ സാലറി ചലഞ്ചിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നിരുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ യൂണിയനുകൾ പരമാവധി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും സാലറി ചലഞ്ചിൽ പങ്കെടുത്തവരുടെ എണ്ണം തുലവും തുച്ഛമായിരുന്നു. ഇതിന് കാരണം നേരത്തെ പറഞ്ഞതല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഈ മേഖലയിൽ ഒരു പൊതു റിക്രൂട്ട്മെന്റ് നടത്തിക്കൂടാ? മാറി മാറി വരുന്ന സർക്കാരുകൾ സ്കൂൾ മാനേജർമാരെ പ്രോത്സാഹിപ്പിച്ച് പുതിയ സ്കൂളുകളും കോഴ്സുകളും വാരിക്കോരി കൊടുത്തു. എന്തുകൊണ്ട് സ്കൂളും കോഴ്സുകളും പുതുതായി അനുവദിക്കുമ്പോൾ അവിടുത്തെ നിയമനങ്ങൾ PSC വിട്ടുകൂടാ? അർഹരായവരെ കഴിവുള്ളവരെ പുറത്തു നിർത്തിക്കൊണ്ട് പണത്തിന്റെ ബലത്തിൽ മാത്രം 40-50 ലക്ഷം രൂപ കോഴ വാങ്ങി പിൻവാതിലൂടെ നടത്തുന്ന ഈ നിയമനം അവസാനിപ്പിക്കേണ്ട കാലം എന്നേ കഴിഞ്ഞു. നമ്മൾ ചികിത്സിക്കേണ്ടത് യഥാർത്ഥ രോഗത്തെയാണ്, അല്ലാതെ രോഗലക്ഷണത്തെയല്ല. അതുകൊണ്ട് ഉത്തരവുകൾ കത്തിച്ച നിർദോഷികളായ വെറും മാസ വരുമാനം മാത്രം കാത്തിരിക്കുന്ന വലിയ തുക പണ്ടേ ഡിപ്പോസിറ്റ് ചെയ്ത പലിശയായി മാത്രം ശമ്പളം കിട്ടുന്ന ഈ അധ്യാപകരെ നാം കുറ്റപ്പെടുത്തുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് നാം മനസ്സിലാക്കണം. ശമ്പളം എന്ന പേരിൽ ലഭിക്കുന്ന തുക അവർക്ക് മുടക്കമില്ലാതെ കിട്ടാൻ അർഹതയുണ്ട്. ആ അർഹതയ്ക്ക് വേണ്ടിയാണ് അവർ തീപ്പെട്ടിക്കൊള്ളി ഉരസി സർക്കാരിന്റെ ഉത്തരവ് കത്തിച്ചത്. ഇനിയെങ്കിലും സർക്കാർ പറയുന്ന ഉത്തരവുകൾ അവർ അച്ചടക്കത്തോടെ അനുസരിക്കണമെങ്കിൽ സ്കൂൾ മാനേജർമാരുടെ കൊള്ള അവസാനിപ്പിച്ച് ഈ മേഖലയിലെ നിയമനം അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിയമനങ്ങൾ PSC വിടണം. അധ്യാപക നിയമനം പലിശയ്ക്ക് പണം നിക്ഷേപിക്കലായ ഇന്നത്തെ രീതി മാറ്റി അത് PSC വഴി നിയമിക്കുന്ന സമ്പ്രദായം നടപ്പാക്കാൻ ഈ സർക്കാർ തീരുമാനമെടുക്കണം. തീരുമാനിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ വരും തലമുറയോട് കണക്കുകൾ എണ്ണി എണ്ണി പറയേണ്ടി വരും.